എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ മറ്റൊരു പുതുപുത്തൻവീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയ ഒരു കംപ്ലൈന്റ് ഉള്ള ഫോണാണ്, കംപ്ലൈന്റ് എന്നല്ല നമ്മുടെ ഫോണിന്റെ താഴെ ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, ഡിസ്പ്ലേ ചെറുതായിട്ട് പൊട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്തു, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറഞ്ഞു ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഓൺലൈനിലെ ഫോൺ എടുത്തിട്ട്, അതായത് ഫ്ലിപ്കാർട്ടിലെ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അത് പാളിപ്പോയിന്ന്. അത് ഞാൻ ഈ കാർട്ടിൻ്റെ ഓഫീസിൽ നിന്നിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ ചെയ്തത്. അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ കുറച്ച് അധികം പ്രസ് ചെയ്താണ് വർക്കാവുള്ളൂ, വേറെ യാതൊരു പ്രശ്നമില്ല ഫോൺ, അതുകൊണ്ട് ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മുടെ അഡീഷണൽ ആ പവർ ബട്ടണിൻ്റെ കംപ്ലൈൻറ്റ് കുറച്ചിട്ടോ, അതായത് വർക്ക് ചെയ്യാനില്ലാത്ത ഫോണല്ല, അതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യാൻ ഇച്ചിരി പാടാന്നാണ് അവർ പറഞ്ഞത്. വേറെ ഒരു കുഴപ്പമില്ല, ആ ഫോൺ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഫോൺ എക്സ്ചേഞ്ച് ആണ് ഫ്ലിപ്കാർട്ട് എത്ര രൂപ പറഞ്ഞോ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പുതിയ ഫോൺ തരുള്ളൂ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നു. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ ഇന്ന് കൊടുത്ത ഫോണിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ താഴെ ചെറിയൊരു പൊട്ടലുണ്ട്. എന്തായാലും ഡെലിവറി ബോയ് അത് കണ്ടുപിടിച്ച് പുള്ളിനോടുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ പുള്ളിയുടെ ആപ്പിൽ അടിച്ചു കൊടുത്തപ്പോൾ നമ്മളൊരു 100 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തരാം എന്നാണ് അവർക്ക് അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ പോലെ ഞാൻ 100 കൊടുത്തു എക്സ്ചേഞ്ച് ചെയ്തു. വളരെ നല്ലൊരു ഡെലിവറി ബോയാണ് എന്തായാലും പുള്ളി വന്നത്. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ആ ഫ്ലിപ്കാർട്ട് പറയുന്ന രീതിയിൽ തന്നെ പുള്ളി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ കാർട്ടിൻ്റെ ഓഫീസിൽ പോയപ്പോൾ വെറും തെണ്ടിത്തരാണ് അവർ നമ്മൾ കാണിച്ചത്. എന്തായാലും ഇത്ര നേരം നമ്മുടെ ഇവിടെ എക്സ്ചേഞ്ചിന് വേണ്ടി ടൈം എടുത്തിട്ട് പുള്ളി ഇന്ന് വന്ന ഡെലിവറി ബോയ് നമുക്കതിനോട് സോറി വരെ പറഞ്ഞിട്ടാണ് പുള്ളി പോയത്, നമ്മുടെ സമയം കളഞ്ഞതിന്. എന്തായാലും നല്ല പക്ക ഡെലിവറി ബോയ് ആയിരുന്നു. തുടർന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത് കേൾക്കാം. ഈ ഫോണും 600 കയ്യിൽ വെച്ചിട്ട് എന്തായാലും വെറുതെ വീട്ടിൽ കിടന്ന ഫോണ് ഞാനില്ല, എങ്ങനെയാലും പ്രശ്നമില്ല. എന്തായാലും ആ ഫോൺ ഉപയോഗിക്കണല്ല. ശ്രമിക്കണം, കുറച്ചുപേരെ നിർത്തിയില്ല.